അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയവും കർത്താവിൻ്റെ സന്നിധാനത്തിങ്കൽ എടുത്തു വരുവാൻ, ദൈവ തിരുമുഖത്തേക്ക് നോക്കുവാൻ, നമ്മെ നിർമ്മിച്ചവൻ നമ്മുടെ ഉടയവൻ്റെ സന്നിധാനത്തിങ്കലായിരിക്കാൻ കർത്താവ് ഒരു സാവകാശം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നല്ലോ. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള അനന്തരമായ ഭാഗങ്ങളാണ് ഇന്ന് പോൽക്കാലം പ്രാർത്ഥനാപൂർവം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായി ഇടയായിത്തീർന്നത്. ആൻറ്റിനോമിയനിസം, അതായത് നിയമരാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിന്താധാര ക്രൈസ്തവ സഭയിൽ ആദ്യകാലം മുതലേ ഉടലെടുത്തിരുന്നുവെന്നും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ കടന്നുകയറ്റം വളരെ കൂടുതലാണെന്നും അല്പമായി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനിടയായിത്തീർന്നു. എന്തുകൊണ്ടെന്നാൽ ആ പാപം പെരുകുന്നിടത്ത് തത്തുല്യമായി കൃപയും പെരുകുന്നു, അതുകൊണ്ട് പാപത്തിൽ തുടരുന്നതിൽ പ്രതിസന്ധിയില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എല്ലാ കാലത്തും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തിരുവെഴുത്ത് വളരെ സുവ്യക്തമായ ഭാഷയിൽ നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യവും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എന്ത്, നമ്മൾ തുടർമാനമായി പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത് എന്നാണ് തിരുവെഴുത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു, പാപസംബന്ധമായി മരിച്ചിരിക്കുന്നവരായ നമ്മൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാം ആ സ്നാനത്താൽ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് ഒരു പുതു മനുഷ്യനാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെങ്കിൽ അവരെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നത്. ലാസറിൻ്റെ ജീവിത അനുഭവം അതിനേറ്റവും നല്ലൊരു ഉദാഹരണമായി നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ നമ്മൾ ക്രിസ്തുവിനോടും ചേർന്ന് ഒപ്പം മരിച്ചു എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന ആ ഒരു ചടങ്ങ് നടന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു, പാപത്തോട് ഞാൻ എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു, പാപം എന്നിൽ മരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ സാധ്യമല്ല. കാരണം അതൊരു സാദൃശ്യം മാത്രമാണ്. അതിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പല കാര്യങ്ങൾ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാവിലെ സമയം അല്പസമയം വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. ആമേൻ. നോക്കൂ, അപ്പൊ പാപരഹിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണമെങ്കിൽ, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണമെങ്കിൽ, ഓ, ഞാൻ സ്നാനപ്പെട്ടിരിക്കുന്നു, ഞാൻ ഒരിക്കൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു, ഇനി ഞാൻ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാ, പാപമില്ല എന്നിൽ എന്ന് പറഞ്ഞൊന്നും ആർക്കും ജീവിക്കുവാൻ സാധ്യമല്ല. വിശുദ്ധ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്രയോ വ്യക്തമായ അറിവുള്ളതാണ്. ഒരു പാപത്തെക്കുറിച്ച് ഒരുപക്ഷെ എനിക്ക് ബോധം വരുന്നില്ലെങ്കിൽ പോലും ആ കാരണം കൊണ്ട് ഞാൻ നീതിമാനാണെന്ന് വരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഓർക്കുക, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ക്രൂശിക്കപ്പെടേണ്ട അനേക കാര്യങ്ങൾ നമ്മുടെ ഈ ജഡത്തിലുണ്ട്. ആ ജഡത്തിൻ്റെ ആ അഭിലാഷങ്ങളുടെ പ്രത്യക്ഷീകരണങ്ങളെ നമ്മൾ ക്രൂശിക്കുന്നവരാകണം. അതാണ് വേദപുസ്തകം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓരോ വാക്കിൽ മാത്രം അത് പറഞ്ഞു വിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അറിവുള്ളതാണ്, ഒന്ന്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ്. രണ്ട്, അശുദ്ധി. എന്തൊക്കെയാണിത്? ജഡത്തിൻ്റെ രാഗമോഹങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യക്ഷീകരണം? ഈ രീതിയിലാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ദ്രവ്യ വിഗ്രഹാരാധനയായിരിക്കുന്ന ദ്രവ്യാഗ്രഹം. ബന്ധക്കോസുകാരായ നമ്മൾ ഒരു വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നവരല്ല. ഒരു ചിത്രങ്ങളും നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ പ്രത്യേകമായോ നമുക്ക് കാണുവാനില്ല. അപ്പോൾ വിഗ്രഹാരാധനയോട് ഏറ്റവും അകലം പാലിക്കുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ. എന്നാൽ ദ്രവ്യാഗ്രഹത്തെ വിഗ്രഹാരാധനയോട് തുലനപ്പെടുത്തിയാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. വിഗ്രഹാരാധന, ആഭിചാരം, ഒരു പക്ഷെങ്കിൽ ആഭിചാരം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വൈമുഖ്യമുള്ളവരാണ്. പൊതുവെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നവരല്ല.
അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അതിൻ്റെ നിജസ്ഥിതി നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വേദപുസ്തകം വളരെ സുവ്യക്തമായി നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മത്സരം അത് ആഭിചാരം പോലെ ദോഷമുള്ളതാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓർക്കുക, ദുർനടപ്പ് അത് ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ അതിനെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. അശുദ്ധി അതിനെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. ദുഷ്കാമം അതിനെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. ദ്രവ്യാഗ്രഹവും വിഗ്രഹാരാധന അതിനെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. മത്സരം അല്ലെങ്കിൽ ആഭിചാരം അതിനെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, 15 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ക്രൂശിക്കുന്നവരാകണം എന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ പറഞ്ഞു വിടാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതം നമ്മൾ ഇതുമായിട്ടൊന്ന് താതാത്മ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഇത് ഇത്ര കാര്യങ്ങളൊന്നും പൊതുവെ ചെയ്യുന്ന ഒരാളല്ല ഞാൻ, അതുകൊണ്ട് എനിക്ക് ബാധകമായിട്ടുള്ള ഒരു കാര്യമായി ഞാനിതിനെ കാണുന്നില്ല എന്ന് ചിന്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ അതിനെ ഒന്ന് സംക്ഷിപ്തപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ അതിലേക്കാണ് വരുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജകീയമായി ഈ ഇച്ഛകൾ വാഴുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 1-2 വാക്യങ്ങൾ കൂടെ മാത്രം വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഗലാത്യ ലേഖനം സമാനമായ വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 2 അതിൻ്റെ 20 വാക്യം നമുക്കൊന്ന് നോക്കാം. ആമേൻ. അപ്പൊ നോക്കൂ, അദ്ദേഹം സ്നാനത്തെ കുറിച്ചല്ല പറയുന്നത്. അനന്തരമായി തന്റെ ജീവിതത്തിൽ താൻ ഓരോ ദിവസവും തന്റെ ഈ ജഡത്തിന്റെ ഇച്ഛകളെ സ്വയം ഒതുക്കി തീർക്കുന്നു, അല്ലെങ്കിൽ അതിനെ ക്രൂശിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതേ ആ പുസ്തകം 6 അതിൻ്റെ 14 വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഗലാത്യ ലേഖനം 6 14 ആമേൻ. ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എത്ര എളുപ്പമാണത് പറഞ്ഞു വിടാൻ. എന്നാൽ എനിക്ക് പ്രശംസ ക്രൂശിലാണ്, ഞാൻ ജീവിക്കുന്നത് ക്രൂശിന് വേണ്ടിയാണ്, അതേ ക്രൂശിനാൽ ഞാൻ ഈ ലോകത്തോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് അക്ഷരീകമായ ഒരു ജഡത്തിൻ്റെ മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ക്രൂശിക്കപ്പെടുക, ക്രൂശിക്കപ്പെടുക, ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായി പറയാമെങ്കിലും വേദനയില്ലാതെ ക്രൂശീകരണമില്ല, അതിനൊരു വില കൊടുക്കാതെ ഒരിക്കലും ക്രൂശീകരണമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആത്മീകമായി നശിപ്പിക്കുന്ന ആ ജഡത്തിൻ്റെ സ്വാധീനം, അതെന്തായിരുന്നാലും ശരി, നാം തന്നെ അതിനെ ദിനം തോറും ക്രൂശിക്കുന്നവരാകണം. അതാണ് വേദപുസ്തകം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ പറയപ്പെട്ട 15 കാര്യങ്ങളിൽ പലതും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഓ, എനിക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോൺ ബെനിയൻ എന്ന ദൈവദാസൻ ഈ 15 കാര്യങ്ങളെ 7 ചുരുക്കി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നമ്മെ ഓരോരുത്തരെയും ബാധിക്കുവാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉള്ളതാണ് നമ്മൾ ക്രൂശിക്കേണ്ടതാണ്. അതിലൊന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് പ്രൈഡ്. പ്രൈഡ് ഏത് വ്യക്തിയെയും നശിപ്പിക്കുവാൻ പ്രാപ്തമായ ഒരു നെഗറ്റീവ് വികാരമാണ്. അപ്പം ജോൺ ബെനിൻ പറയുന്നത്, അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തൻ്റെ പുസ്തകത്തിൽ. അതായത്, ഒരു മനുഷ്യൻ്റെ എൻ്റെ വീട് ഭൂതബാധിതനായിരുന്നു. അയാളുടെ വീട് എല്ലാം അടിച്ച് ഭൂതത്തെ ഇറക്കി വിട്ട് അടിച്ച് വൃത്തിയാക്കി എല്ലാം ഇട്ടിരിക്കുന്നത് കണ്ടു. പക്ഷെ ആ ഭൂതം ഇറങ്ങിപ്പോയേച്ച് തന്നേക്കാൾ ശക്തിയുള്ള 7 മടങ്ങി വന്ന് ഇവൻ്റെ വീട്ടിൽ കുടിയിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് സമാനമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഭൂതബാധയുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായ ഭൂതബാധയൊന്നും നമുക്കില്ല. പക്ഷേ അവൻ ഈ വേഷത്തിൽ വന്ന് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് അവൻ്റെ പ്രവൃത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈഡ് എത്ര വലിയ മനുഷ്യരെ വീഴ്ത്തിയ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്.
അതിലേക്ക് ഇന്ന് രാവിലെ സമയം ഞാൻ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പിന്നാലെ അത് സൂചിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് വേറൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഒരു വ്യക്തിയെ നമുക്കൊന്ന് കാണാം. പ്രൈഡിനെ ദൈവം, പ്രൈഡ് എന്താണ്, പ്രൈഡിനെ ദൈവം എത്രയധികം വെറുക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 15-16 വാക്യം വായിക്കുമ്പോൾ ഷെപ്ന എന്ന് പേരുള്ള ഒരു കൊട്ടാര ജീവനക്കാരനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അയാൾ എന്താണ് ചെയ്യുന്നതെന്നും അയാളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം എന്താണെന്നും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. നോക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22 15-16 വാക്യങ്ങൾ. ആമേൻ. ഷെബ്നയെ കണ്ട് പറയേണ്ടത് നീ എന്താകുന്നു ഈ ചെയ്യുന്നത്, നിനക്കിവിടെ ആരുള്ളൂ, ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്. അപ്പൊ നോക്കൂ, അയാള് കൊട്ടാര ജീവനക്കാരനാണ്. കൊട്ടാര ജീവനക്കാരനായ നെഹെമ്യാവ് തന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കൊട്ടാര ജീവനക്കാരൻ അവൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്ത് ചെയ്യുക, അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന് മനോഹരമായ ഒരു കല്ലറ അങ്ങ് തീർത്തു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ തെറ്റുണ്ടെന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. ഈ കാലഘട്ടത്തിൽ വല്ല നിവൃത്തിയുണ്ട്, പറമ്പിൻ്റെ അറമ്പിൽ എവിടെയെങ്കിലും ഒരു കല്ലറ പണിഞ്ഞിടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശവക്കോട്ടയിലോട്ടൊന്നും കൊണ്ടുപോകാൻ പോലും സമ്മതിക്കുന്നില്ല, അവിടോട്ട് പ്രവേശനം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പം ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ പിൻപിലെ ആ വികാരത്തെ തിരിച്ചറിയുന്നവനാണ് സർവശക്തൻ. എനിക്കൊരു പേര്, എനിക്കൊരു നാമധേയം, ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ് എന്ന് തോന്നുന്ന ആ അഹങ്കാരത്തിൻ്റെ പ്രകൃതം നമ്മിലുണ്ടെങ്കിൽ അതിനെയാണ് വേദപുസ്തകം പ്രൈഡ് എന്ന് പറയുന്നത്. നാശത്തിന് മുമ്പേ ഗർവ്, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ദൈവം അവനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളൊക്കെ പണ്ട് വാക്യമത്സരം നടത്തുമ്പോൾ പറയുന്ന ഒരു വാക്യമായിരുന്നത്, എടോ യഹോവ നിന്നെ ചുഴറ്റിയെടുത്ത് എറിഞ്ഞു കളയും. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗാഡ്. നമ്മളിൽ പലരും വിചാരിക്കുന്ന ഇതുവരെ എന്നെ ചുഴറ്റിയെടുത്ത് എറിഞ്ഞില്ലല്ലോ എന്നാ, വരുന്നുണ്ട്. ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ അഹങ്കരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നോ നാളെയോ ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുമെന്ന് പറയാൻ നീ ആരാ? നിനക്ക് നിന്റെ അടുത്ത നിമിഷത്തെക്കുറിച്ച് എന്തറിയാം? ക്ഷണികമാണ് ഈ ലോകം. ഹല്ലേലൂയ, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് മോശ പാടിയെങ്കിൽ അവരാരും വിഡ്ഢികളായത് കൊണ്ടല്ല. ഓർക്കുക, താൽക്കാലികമായ ഒരു ജീവിതം, നിത്യതയ്ക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വലുതിനെ നഷ്ടമാക്കി മണ്ണേ പ്രതി മാണിക്യം വെടിയുന്നവരാകുവാനല്ല സർവശക്തൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈഡ് എൻ്റെ കർത്താവ് വെറുക്കുന്ന ഒരു പാപമാണ്. ഹല്ലേലൂയ. നമുക്ക് എനിക്ക് ദുർനടപ്പില്ല, എനിക്ക് അശുദ്ധിയെക്കുറിച്ചൊന്നും ഓർമ്മ വരുന്നില്ല, ദുഷ്കാമമുള്ളൊരു വ്യക്തിയായി എനിക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആരും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രൈഡ് നിന്നിൽ വാഴുന്നെങ്കിൽ വേദപുസ്തകം പറയുന്നത് എൻ്റെ പ്രൈഡിനെ ഞാൻ ക്രൂശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ലോകത്തോട് ക്രൂശീകരണം എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചവനാണ്, നീതിക്ക് ജീവിക്കുന്നവനാകയാൽ പ്രൈഡ് ഇനിയും അതിൻ്റെ രാഗ മോഹങ്ങളോടുകൂടെ എന്നിൽ വാഴുവാനിടയാകരുത്. ഹല്ലേലൂയ. അതുപോലെയുള്ള ഒരു വികാരമാണ് ആ അസൂയ എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ശലോമോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനേക്കാൾ മെച്ചമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അസൂയയിൽ നിന്നാണെന്ന. ഒരുത്തനേക്കാൾ കൂടുതൽ വേറൊരുത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുത്തനേക്കാൾ നല്ലൊരു ജോലി ലഭ്യമാകുവാൻ വേറൊരുത്തനെ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ശില അസൂയയിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ മായാ ജാലത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളയാളാണ് ശലോമോൻ. അതുകൊണ്ട് നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ആരോഗ്യകരമായ രീതിയിൽ അതുണ്ടെങ്കിൽ ഞാനതിനെ വിമർശിക്കുന്നില്ല. പക്ഷെങ്കിൽ അസൂയ നമ്മെ തകർത്ത് കളയുന്ന, നമ്മുടെ ആത്മീക ജീവിതത്തെ കാർന്നു തിന്നുന്ന, നമ്മിലെ നന്മകളെയെല്ലാം ശോഷിപ്പിക്കുന്ന ഒരു 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 വിപരീത വികാരമാകയാൽ ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, കർത്താവേ അങ്ങനെ ഒരു വികാരം എന്നിലുണ്ട്, പക്ഷെ ഞാൻ അതിനെ ക്രൂശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനെയും അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്നിൽ അധിവസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനതിനെ ക്രൂശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് കോപമാണ്. കോപത്തെക്കുറിച്ച് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, കോപിച്ചിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുവാൻ അല്പകാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. കയ്യനോട് ദൈവം ചോദിച്ചു,
കയ്യനോട് ദൈവം ചോദിച്ചു, നീ എന്താ കോപിക്കുന്നേ? നിനക്കെന്താ ഇത്ര വലിയ കോപം? അവൻ കോപിച്ചതിൻ്റെ അകത്ത് വല്ല ന്യായവും ഉണ്ടോ? അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്കാണ് മുറുമുറുപ്പെന്ന് പറഞ്ഞതുപോലാണ് ഇവൻ കോപിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? ഓ, എൻ്റെ ഭാഷയെ വലിയ പ്രയാസം. ദൈവം അവനോട് ചോദിച്ചു, നീ എന്തിനാ കോപിക്കുന്നത്? അവനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. യോന ഒരു സുവിശേഷ വേലക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. ആളോടും ദൈവം ചോദിച്ചു, നീ ഇപ്പൊ കോപിക്കുന്ന വല്ല ന്യായവും ഉണ്ടോ? എന്തെങ്കിലും ഒരു വിഹിതമുണ്ടോ? ന്യായമായ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലാണോ നീ കോപിക്കും? പുള്ളിക്കങ്ങ് അങ്ങ് 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 കോപമാണ്. ഒരു കാര്യവുമില്ലാതെ എല്ലാ ദൈവത്തോട് കോപം, ജനത്തോട് കോപം, മാനസാന്തരപ്പെട്ട കോപം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കോപം. ഇപ്പൊ ഇയാൾക്കതൊരു വലിയ രോഗമായിട്ട് അങ്ങ് മാറിയിരിക്കുക, കോപം. നീ കോപിക്കുന്നത് വിഹിതമോ? എന്നാൽ ഈ രണ്ടു പേരോടും നിങ്ങൾ കോപിക്കുന്ന ന്യായമാണോ, കോപിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതികോപമുള്ള ചില ആളുകളോട് ദൈവം ഒന്നും ചെയ്തുമില്ല. നമുക്കൊന്ന് നോക്കാം. നെഹെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അതികോപിതനായി നെഹെമ്യാവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒന്ന് വായിച്ചേ. ആമേൻ. നെഹെമ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. ആമേൻ. അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. പക്ഷെ നെഹെമ്യാവിനോട് ദൈവം ചോദിച്ചില്ല, നീ എന്താ ഇത്രയും അങ്ങ് കോപിക്കുന്നതെന്ന് ചോദിച്ചില്ല. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ആമേൻ. 1 ശമൂവേൽ 20:34. ആമേൻ. നോക്കൂ, യോനാഥാന്റെ കാര്യമാണ്. അവൻ അതികോപത്തോടെ പന്തി ഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. നീ എന്തിനാ അതികോപത്തിന് വിധേയനായി തീർന്നതെന്ന് ദൈവാത്മാവ് അവനോട് ചോദിച്ചത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ രണ്ടുപേരോട് ചോദിക്കുന്നു, എന്തിനാ കോപിച്ചത്? രണ്ടുപേരും അതികോപമുള്ളവരായി തീർന്നിട്ടും ദൈവം അതൊരു വലിയ കാര്യമായിട്ട് എടുത്തില്ല. രണ്ടിൻ്റെയും പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. നെഹെമ്യാവ് മുമ്പേ പറഞ്ഞ ശബ്നയെ പോലല്ല, വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് തനിക്ക് വേണ്ടിയല്ല, ഒരു ജനവിഭാഗത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടിയും ത്യാഗമനുഭവിപ്പാൻ തൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് യെരുശലേമിലേക്ക് വന്നിരിക്കുകയാണ്. യഹൂദിയ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം. വലിയൊരു ദൗത്യം, വലിയൊരു ഉത്തരവാദിത്വം തൻ്റെ മുമ്പിലുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ശത്രുവിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ജനവിഭാഗം തനിക്കതിനെ വിമർശനമുയർത്തിയപ്പോൾ അദ്ദേഹം ആദികോപത്തിന് വിധേയനായി തീർന്നു. അപ്പം അതിൻ്റെ പിൻപിലെ ന്യായം നമ്മുടെ സർവശക്തൻ തിരിച്ചറിയുന്നുണ്ട്. അവൻ ആർക്കു വേണ്ടിയാ കോപിച്ചത്? അവന് വേണ്ടിയല്ല. എൻ്റെ ലാഭം നഷ്ടപ്പെടുന്നു, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു, എൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നു, എനിക്ക് നഷ്ടപ്പെടുന്നു, അതൊന്നുമല്ല അവനെ അവിടെ സ്വാധീനിച്ച ഘടകം. എന്താ സ്വാധീനിച്ചത്? വേല വലിയതും വിശാലവുമാണ്, വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കേണ്ട ജനം മതിലിന്മേൽ ചിതറിയിരിക്കുമ്പോൾ, വിമർശകരായി മാറ്റപ്പെടുമ്പോൾ അവൻ കോപിച്ചതിനെ ആ അവിഹിതമായിട്ടല്ല ദൈവം കാണുന്നത്, വിഹിതമായിട്ടാണ് ദൈവം കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രശ്നമുള്ളത് കോപത്തോടല്ല, പിന്നെ ദൈവത്തിന് പ്രശ്നമുള്ളത് എന്തിനോടാ? നീ എന്തിനു വേണ്ടിയാണ് കോപിക്കുന്നതെന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രശ്നം. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനേക്കാൾ സൗമ്യനായ ആരാ ഉള്ളത്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്നോട് പഠിക്ക്, എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ് എന്ന് പറഞ്ഞ കർത്താവ് കോപിച്ചല്ലോ. എന്തിനു വേണ്ടിയാണ് അവൻ കോപിച്ചത്? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഞാനും നിങ്ങളും സ്വന്തം താല്പര്യങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ കോപിക്കുന്നതിനോടാണ് ദൈവത്തിന് വൈമുഖ്യമുള്ളത്. നമ്മൾ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോൾ ജലസായി നിൽക്കുന്നുവോ ആ സന്ദർഭത്തിൽ ദൈവത്തിന് നമ്മോട് ഒരു വിദ്വേഷവുമില്ല. ഹല്ലേലൂയ. എന്നാൽ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇച്ഛകൾക്ക് ഭംഗമുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മേൽ നമ്മൾ കടന്നുകയറ്റം നടത്തുന്ന കോപത്തിൻ്റെ ശീലമുള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളവരോട് വേദപുസ്തകം പറയുന്നത് എന്താണെന്നറിയാമോ? ആ കോപത്തിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കുവാൻ നീ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ രാത്രിയിൽ അത് പെരുത്ത് വർദ്ധമാനമായി തീർന്നുവെന്ന് വരാം. അനേക ആളുകളുടെ ചരിത്രം എനിക്ക് നേരിട്ടറിയാവുന്നവർ പറഞ്ഞ സാക്ഷ്യവാചകങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടായി, അവരെ ക്ഷമയോദിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തികളെ തേടിപ്പോകുമ്പോൾ അവരൊരു പക്ഷേ ലോകത്തിലില്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ അവരോട് ക്ഷമയോദിച്ച് നിരപ്പ് പ്രാപിക്കാൻ കഴിയുന്ന ബുദ്ധിപരമായ സ്ഥിരതയിൽ അവരല്ലാത്ത
സാഹചര്യങ്ങളെ കുറിച്ച് എത്രയോ അനുഭവ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ കോപത്തിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കരുത്. ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത് നമ്മളെല്ലാവരും ദൈവ കോപത്തിന് ഇടം കൊടുക്കുന്നവരാകണം. നമ്മൾ തന്നെ പ്രതികാരം ചെയ്യുന്നവരാകുവാനോ നമ്മൾ തന്നെ ന്യായാധിപന്മാരായി തീരുവാനോ അല്ല. എല്ലാത്തിൻ്റെ ഉടയവനായി എല്ലാം കാണുന്ന സർവശക്തൻ മുകളിലുണ്ട്. അവങ്കൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നവരാകുവാനാണ് സർവശക്തൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മക്കളോട് കോപിക്കരുതെന്നോ ന്യായമായ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമുക്ക് കോപമുണ്ടാകരുതോ ഉണ്ടാകരുത് എന്നൊന്നുമല്ല അവിടെ ആ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറിച്ച് നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലെ സദുദ്ദേശം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഉദ്ദേശശുദ്ധി, അതിനെയാണ് സർവശക്തൻ നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി സംഭവിക്കുമ്പോഴെല്ലാം കോപം നമ്മളെ സ്വാധീനിക്കുന്നെങ്കിൽ ഓർക്കുക, അത് നമ്മൾ ക്രൂശിക്കേണ്ട ഒരു സ്വഭാവമാണ്. ഇൻടെമ്പറൻസ്, അതാണ് അടുത്തതായി നമുക്ക് ജോൺ ബെനിയൻ തരുന്ന ഒരു കാര്യം. ഒരു മര്യാദയില്ലായ്മ, ആത്മനിയന്ത്രണമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മൾ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും ആ വികാരത്തെ ക്രൂശിക്കുന്നവരാകണം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഭോഗാസക്തി, അതാണ് മറ്റൊരു ക്രൂശിക്കപ്പെടേണ്ട വികാരമായി നമുക്ക് ജോൺ ബെനിയൻ തരുന്ന ആ സന്ദേശത്തിലുള്ളത്. എന്താണത്? യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ ശണ്ടയും കലഹവും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ ഭോഗ ഇച്ഛകളിൽ നിന്നല്ലോ. നിങ്ങൾ കണ്ടമാനം വിളിച്ചപേക്ഷിക്കുന്നു, എങ്കിലും നിങ്ങൾക്ക് ഉത്തരം ലഭ്യമാകുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ. ലോകമനുഷ്യരോട് പറയുന്ന കാര്യമല്ല, അകത്തുള്ള ആളുകളോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ എല്ലാം ആത്യന്തികമായ വിശകലനത്തിൽ വരുമ്പോൾ എന്തുവാ? ഭോഗ ഇച്ഛകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് സഫലമാകാതെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഇച്ഛാഭംഗത്തിൽ നിന്നുള്ള കോപം, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങൾ, ഇതല്ല ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ഒരു ദൈവപൈതൽ ആ രാഗ മോഹങ്ങളെ ക്രൂശിക്കുന്നവനാകണം. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഞാൻ പാപത്തോട് മരിച്ചിരിക്കുന്നു, ലോകത്തോട് ഞാൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ എന്ത് പ്രബലമായി നിൽക്കുന്നുവോ അതല്ല ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലെ സ്വാധീന ശക്തി. ഓരോ ദിവസവും ക്രിസ്തുവിൽ ആശ്രയിച്ച് അങ്ങനെയുള്ള വികാരങ്ങളെ നമ്മൾ ക്രൂശിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് സ്നാനത്താൽ അവനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ ചുവടുകൾ ആരോടുകൂടെയാണ്? എൻ്റെ കാലടികൾ അവൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന് ദാവീദ് പറയുന്നത് പോലെ, ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൻ്റെ കാലടികൾക്ക് തുല്യമായി തീരണം. പ്രാപ്യമാണോ അത്? അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ജീവിത ലക്ഷ്യം അതായിരിക്കണം. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെല്ലാം പൗലോസിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, അനായാസമായ സാധ്യതമാകുന്ന കാര്യമാണോ? നമ്മൾ യേശുവിൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് നമ്മൾ വിളിച്ചു പറയുന്നു. ഇതൊക്കെ അനായാസമായി സാധിക്കുന്ന കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മെ നയിക്കണം എന്നുള്ളതാണ് ഇതെല്ലാം നമുക്ക് തരുന്ന ഏറ്റവും ലളിതമായ സന്ദേശം. ആ രണ്ട് കാര്യങ്ങൾ കൂടെ ഓരോ വാക്കിൽ പറഞ്ഞ് ഈ രാവിലെ സമയം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കവച്ചുവസ്നസ്, അന്യൻ്റെ വക മോഹിക്കുന്ന പ്രകൃതം. ആ അന്യൻ്റെ വക മോഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ, അതെനിക്ക് കിട്ടണമെന്നുള്ളതല്ല, അതുപോലൊന്നെനിക്ക് വേണമെന്നുള്ള ആശ പോലും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശമാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ജീവിതമല്ല എൻ്റെ ജീവിതം, എൻ്റെ ജീവിതമല്ല എൻ്റെ ഒരു സഹോദരിയുടെ ജീവിതം. നമുക്കെല്ലാവർക്കും ദൈവം നമ്മുടേതായ ഒരു ജീവിതം വെച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്തിട്ട് നമ്മൾ ദൈവത്തെ വിമർശിക്കുന്നവരാകുവാനല്ല. കർത്താവേ, നീ എനിക്ക് എന്ത് തന്നോ അതുകൊണ്ടാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. വിശുദ്ധ പൗലോസ് നമ്മളോട് പറഞ്ഞു, എന്തു പറഞ്ഞു? സന്തോഷിപ്പീൻ. പിന്നെയും അത് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് ആവേശമുണ്ട്. സന്തോഷിപ്പീൻ. എങ്ങനെയാ അത് സാധ്യതമാകുന്നതെന്ന് ചോദിക്കണ്ടേ? എങ്ങനെയാ
എങ്ങനെയാണ് അത് സാധ്യതമാകുന്നത്? പൗലോസിൻ്റെ ജീവിതത്തിൽ അത് സാധ്യതമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവം ഏതൊക്കെ വിഷയത്തിൽ സന്തോഷിക്കുന്നു ആ വിഷയത്തിൽ സന്തോഷിക്കുവാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതാണ് നമ്പർ വൺ. നമ്പർ ടു, ഉള്ളതുകൊണ്ട് തൃപ്തനായിരിക്കാൻ, അലംഭാവത്തോടുകൂടെ ഇരിപ്പാൻ ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം. ഈ അടുത്തിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഞാൻ മറന്നുപോയി. അതിൻ്റെ അകത്ത് ഒരു കണ്ടന്റഡ് സ്പിരിറ്റിൻ്റെ 7 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വിശദീകരിക്കാൻ സാവകാശമില്ല. അപ്പോൾ ഒരു നമ്മൾ ആത്മാവിൽ സംതൃപ്തിയുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണത്. ഓർക്കുക, നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം സംതൃപ്തിയുള്ളതായിത്തീരുന്നത്. മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്ത്, വലിയ വീടുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്ത്, ഓരോ ദിവസവും നമ്മൾ നരകത്തിൽ ജീവിക്കുന്നവരാകുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലായ്പ്പോഴും ഒരു വാചകം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതായിരിക്കണം: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും എന്നുള്ള വലിയ സന്ദേശം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായിരിക്കണം. ദൈവമക്കൾ കീഴടക്കേണ്ട മറ്റൊരു വികാരമാണ് സ്പിരിച്വൽ സ്ലോത്ത്, ആത്മീകമായ മടി, ആരാധനയിലുള്ള മടി, കൂട്ടായ്മയിലുള്ള മടി, ദൈവീക കാര്യങ്ങളെയെല്ലാം രണ്ടാം സ്ഥാനത്ത് നിർത്തുന്ന ആ മടി പിടിച്ച ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിജീവിക്കുന്നവരാകണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന സ്നാനത്തോട് അനുരൂപപ്പെടത്തക്കവണ്ണം സ്നാനത്താൽ നമ്മൾ അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പുനരുത്ഥാനത്തിനും നമ്മൾ കൂട്ടാളികളായി തീരും എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ വലിയ ഒരു വാഗ്ദത്തത്തോടുകൂടിയാണ്, വലിയ ഒരു പ്രത്യാശയോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിനോട് കൂടെയാണ്. അതെന്താണെന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്തയാഴ്ച കർത്താവ് അനുവദിച്ചാൽ ചിന്തിക്കാം. ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ ഈ രാവിലെ സമയം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകി തന്ന അവൻ്റെ ദിവ്യമായ വചനങ്ങളെ ഒരു നിമിഷം കൂടെ നമുക്ക് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കൾ ജഡത്തെ അതിൻ്റെ രാഗ മോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നവരാകണം. അതാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ബലഹീനത എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്ന വലിയ ശക്തി എന്താണ്? മറ്റുള്ളവരെക്കാൾ എത്രയോ നന്നായി അതറിയാവുന്നത് നാം തന്നെയാണ്. ഹല്ലേലൂയ. ഈ രാവിലെ സമയം നാം നമ്മെ ഒന്ന് ശോധന ചെയ്യുന്ന പകൽക്കാലമായി തീരുവാനിടയാകട്ടെ. ഹല്ലേലൂയ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ കർത്താവേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതക രഹിതനുമായിരിക്കും. ഹല്ലേലൂയ. ആ പാറയായ യഹോവയുടെ സമീപത്തേക്ക് ഈ രാവിലെ സമയം നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരപ്പെടുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന വിശുദ്ധ ജീവിതത്തിനെല്ലാം പരിധിയുണ്ട്. ആ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാവിലെ സമയം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞല്ലോ തൻ്റെ ശിഷ്യന്മാരോട്, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ വചനം കൊണ്ട് തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുകയാണ്. വചനം നമ്മെ ഒന്ന് ശുദ്ധീകരിക്കാനിടയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. യെശയ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിലാണ് ഞാൻ പാർക്കുന്നത്. എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. അപ്പോഴാണ് സാറാഫുകളിൽ ഒരുവൻ കൊടിലിൽ ഒരു തീക്കഷണം എടുത്ത് അവൻ്റെ നാവിന്മേൽ സ്പർശിച്ചപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. Glory to God. 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 Glory to God.
നിരാവിലെ സമയം ആ അഗ്നികുണ്ഡം ഹല്ലേലൂയ നമ്മുടെ നാവിന്മേൽ ഒന്ന് സ്പർശിക്കപ്പെടുന്ന ഒരു പകൽക്കാലമായി തീരുവാനിടയാകട്ടെ. നമ്മുടെ അധരത്തിന്മേൽ സ്പർശിക്കപ്പെടുന്ന ഒരു ദിവസമായി തീരുവാനിടയാകട്ടെ. പരിശുദ്ധാത്മാവിന് സമ്പൂർണമായി നമ്മെ ദഹിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം തീരുവാനിടയാകട്ടെ. എല്ലാ അധരങ്ങളും ദൈവസന്നിധിയിൽ തുറക്കപ്പെടട്ടെ. അല്പസമയം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ഒരാത്മപ്രവാഹത്തിലേക്ക് എന്നെ നയിക്കണമേ കർത്താവേ എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, കഴിഞ്ഞ കാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരാത്മ പകർച്ചയിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പെന്തക്കോസ്ത് ആരാധനയുടെ ഒരു അനുഭവം നമ്മുടെ ഈ ആരാധനാലയത്തിൽ ഉണ്ടാകുവാനിടയാകട്ടെ. ആരും നിർവിചാരികളായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാകുവാനല്ല, അല്പസമയം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരും 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 കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിനെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്താൽ നീ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഞങ്ങളെ നിനക്കായി വിലക്ക് വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. Glory to God. Hallelujah.